നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബ്രഹ്മപുരം കത്തുമ്പോൾ പൊടുന്നനെയായിരുന്നു കളക്ടർ രേണുരാജിനെ വയനാട്ടിലേക്ക് സ്ഥലം മാറ്റിയത്. ബ്രഹ്മപുരത്തെ വിഷയത്തിൽ മേൽനോട്ടം വഹിച്ചു ഓടി നടക്കുന്ന കളക്ടറെ സ്ഥലം മാറ്റിയതിൽ വലിയ എതിർപ്പുയർന്നിരുന്നു. എന്നാൽ അതിന്റെ പിന്നാമ്പുറം ചികഞ്ഞാൽ പിണറായി കലിപ്പാണ് സ്ഥലം മാറ്റത്തിന് കാരണം. ഈ സർക്കാരിനിട്ട് എട്ടിന്റെ പണി കൊടുത്താണ് രേണുരാജ് എറണാകുളം ജില്ലാ കളക്ടർ പദവിയിൽ നിന്ന് പടിയിറങ്ങിയത്. ബ്രഹ്മപുരം അന്തരീക്ഷത്തെ വിഷലിപ്തമാക്കും. 2022 തന്നെ രേണുരാജ് ദേശീയ ഗ്രീൻ ട്രൈബ്യൂണൽ മുൻപാകെ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ബ്രഹ്മപുരം ദുരന്തത്തിൽ കൊച്ചി കോർപ്പറേഷന് 100 കോടി രൂപ പിഴ ചുമത്തിയിരിക്കുകയാണ് ഇപ്പോൾ ദേശീയ ഹരിത ട്രൈബ്യൂണൽ. 2022 തന്നെ രേണുരാജ് സമർപ്പിച്ച റിപ്പോർട്ട് സർക്കാരിനും കോർപ്പറേഷനും പിന്നീട് കനത്ത പ്രഹരമാകുകയായിരുന്നു. അതാണിപ്പോൾ ബ്രഹ്മപുരത്ത് സർക്കാരും കോർപ്പറേഷനും തലയ്ക്ക് തീ പിടിച്ച് പരക്കം പായുന്നത്. മധ്യകേരളത്തിന്റെ അന്തരീക്ഷത്തെ വിഷമയമാക്കുന്ന 12 രാസ വ്യവസായ ശാലകളും ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റും ഉൾപ്പെടുന്ന ചുരുക്ക പട്ടിക മുൻ ജില്ലാ കളക്ടർ ഡോക്ടർ രേണുരാജ് ഉൾപ്പെടുന്ന 3-അംഗ ഉപസമിതി 2022 ഒക്ടോബറിൽ ദേശീയ ഗ്രീൻ ട്രൈബ്യൂണൽ മുൻപാകെ സമർപ്പിച്ചിരുന്നത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ NGT മേൽ നടപടികൾ സ്വീകരിക്കുന്നതിനിടയിലാണ് ബ്രഹ്മപുരം ദുരന്തമുണ്ടായത്. കൊച്ചിയുടെ അന്തരീക്ഷത്തിലേക്ക് രാത്രി വൻതോതിൽ രാസമാലിന്യം തുറന്നുവിടുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കുന്നതായി ചൂണ്ടിക്കാട്ടി ഏരൂർ സ്വദേശി രാജഗോപാൽ സമർപ്പിച്ച സ്വകാര്യ ഹർജിയിലാണ് വിഷയം പഠിക്കാൻ 3-അംഗ സമിതിയെ NGT നിയോഗിച്ചത്. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് സയന്റിസ്റ്റ് ഡോക്ടർ വി ദീപേഷ്, സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് സീനിയർ സയന്റിസ്റ്റ് പി ഗീത എന്നിവരായിരുന്നു കമ്മിറ്റിയിലെ മറ്റംഗങ്ങൾ. അന്തരീക്ഷത്തിൽ പടരുന്ന വിഷവായുവിന്റെ രാസ സ്വഭാവം പഠനവിധേയമാക്കിയാൽ മാത്രമേ അതിന്റെ ഉറവിടം കൃത്യമായി കണ്ടെത്താൻ കഴിയുകയുള്ളൂവെന്നും ഉപസമിതി റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ രാസവായുവിന്റെ സാന്നിധ്യം ആര് എപ്പോൾ അറിയിച്ചാലും ഉടനടി പരിശോധന നടത്തി ഉറവിടം കണ്ടെത്താൻ നിർദ്ദേശിച്ചാണ് NGT അന്ന് ഹർജി തീർപ്പാക്കിയത്. ബ്രഹ്മപുരം മുൾമുനയിൽ നിൽക്കുമ്പോഴാണ് ഒരാവശ്യവുമില്ലാതെ രേണുരാജിനെ സ്ഥലം മാറ്റുന്നത്. ഇതിൽ സർക്കാരിനെതിരെ വലിയ എതിർപ്പാണ് ഉയർന്നത്. പിണറായി പക വന്നുപോയാൽ പിന്നെ അവരുടെ കാര്യം ഏതാണ്ട് തീരുമാനമാകുമല്ലോ. അതാണ് രേണുരാജിന്റെ കാര്യത്തിൽ സംഭവിച്ചത്. കലിപ്പ് തീർക്കാനാണ് സ്ഥലം മാറ്റം എന്ന് പുറത്തേക്ക് വരാതിരിക്കാൻ ആലപ്പുഴ തൃശൂർ കളക്ടർമാരെ കൂടി സ്ഥലം മാറ്റി. എന്നാൽ പടിയിറങ്ങും മുൻപ് സർക്കാരിന് നല്ല കിണ്ണം കാച്ചിയ മറുപടി കൊടുത്താണ് രേണുരാജ് പോയത്. നീ പെണ്ണാണ് എന്ന് കേൾക്കുന്നത് അഭിമാനമാണ്, നീ വെറും പെണ്ണാണ് എന്ന് പറയുന്നിടത്താണ് പ്രതിഷേധം. ഇതാണ് രേണുരാജ് ഫേസ്ബുക്കിൽ കുറിച്ചത്. പ്രതിഷേധം അറിയിച്ചു തന്നെയാണ് രേണുരാജ് മടങ്ങിയത്. ജില്ലയുടെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരു കളക്ടർ രാത്രി സ്ഥാനം ഒഴിഞ്ഞ് മറ്റൊരു കളക്ടർക്ക് ചുമതല നേരിട്ട് കൈമാറാതെ ജില്ല വിട്ടത്. ശക്തമായ നിലപാടായിരുന്നു രേണുരാജിന്റേത്. IASകാരെ കളിപ്പാവ പോലെ കൊണ്ടുനടക്കാമെന്ന് പിണറായി സർക്കാർ കരുതിയെങ്കിൽ തെറ്റിപ്പോയി. അവർ ശക്തമായി പ്രതികരിക്കും. രാഷ്ട്രീയക്കാരുടെ ചട്ടുകങ്ങളായി ഉദ്യോഗസ്ഥരെ കാണരുത്. ബ്രഹ്മപുരത്ത് സർക്കാർ കാണിച്ച ചതികൾ ഒന്നൊന്നായി ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. ഇതിനിടെ സർക്കാരിന് നേരെ മുറവിളി ഉയരുന്നു. ഹരിത ട്രൈബ്യൂണൽ ബ്രഹ്മപുരത്തിന്റെ പേരിലിട്ട 100 കോടി പിഴ കേരള സർക്കാർ പൊതുഖജനാവിൽ നിന്ന് അടയ്ക്കുകയേ ഉള്ളൂവെന്നും ആ ഭാരം കൂടി പൊതുജനം ഏറ്റെടുക്കേണ്ടി വരുമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രൻ രോഷത്തോടെ പറഞ്ഞു. ഇപ്പോൾ നടക്കുന്ന അന്വേഷണം സർക്കാരിനും CPMനും ബ്രഹ്മപുരം തീപിടുത്തത്തിലുള്ള പങ്ക് പുറത്തു വരാതിരിക്കാനാണെന്നും കേന്ദ്ര ഏജൻസി അന്വേഷണം ഏറ്റെടുക്കണമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ബ്രഹ്മപുരം വിഷയവുമായി ബന്ധപ്പെട്ട് കരിമുകളിൽ നിന്ന് നടത്തിയ മാർച്ചിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു K.സുരേന്ദ്രൻ. അപ്പോഴാണ് സുരേന്ദ്രൻ സർക്കാരിനെതിരെ ശക്തമായി പ്രതികരിച്ചത്.